കൊല്ലവർഷം 1089 ആണ്ടിലെ തൃശൂർ പൂരം മഠത്തിൽ വരവ് ചരിത്രമായിരുന്നു. തിമിലയും മദ്ദളവും ഇടക്കയും ഇലത്താളവും ചിട്ടയില്ലാതെ ലയം മറന്ന് ചടങ്ങായി കൊട്ടിത്തിരുത്തിരുന്ന മഠത്തിൽ വരവ് മേളത്തിൽ തിരുവില്ലോമലക്കരൻ വെങ്കിച്ചൻ സ്വാമി അക്കൊല്ലം പുതിയൊരു നാദലയം കൊണ്ടുവന്നു. പഞ്ചവാദ്യം എന്ന അതുല്യ കലാരൂപത്തിൻ്റെ പിറവിയായിരുന്നു അത്. പതികാലത്തിൻ്റെ മധ്യവിളംബത്തിൽ നിന്നും ആരംഭിച്ചിരുന്ന മേളം രണ്ടരക്കാലം കീഴ്പോട്ട് തള്ളി വിളംബത്തിൽ തുടങ്ങി അതിദ്രുതത്തിൽ അവസാനിപ്പിച്ച ആ തൃശൂർ പൂരം മഠത്തിൽ വരവ് കഴിഞ്ഞിട്ട് കൃത്യം ഒരു നൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും പാലക്കാടൻ വാദ്യഗ്രാമങ്ങളിൽ തിരുവെങ്കിച്ചൻ സ്വാമി കൊട്ടിത്തീർത്ത പെരുമ മറഞ്ഞിട്ടില്ല. ശിഷ്യരായ തിരുവില്ലോമല മാധവ വാര്യർ, പുന്നത്തൂർ മാധവൻ നായർ, അലനല്ലൂർ കൃഷ്ണൻകുട്ടി നമ്പീശൻ, കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ തുടങ്ങി പ്രഗത്ഭ ശിഷ്യരിലൂടെ വളർന്ന് വെള്ളിനേഴിയിലും ആലിപ്പറമ്പിലും ചെർപ്പുളശ്ശേരിയിലും തൃത്താലയിലുമായി പഞ്ചവാദ്യ പെരുമ വളർന്നു. എന്നിട്ടും ആരുമറിയാതെ കടന്നുപോവുകയാണ് പഞ്ചവാദ്യത്തിൻ്റെ ജന്മശതാബ്ദി. പഞ്ചവാദ്യത്തിൻ്റെ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇന്ന് കാണുന്ന രീതിയൊക്കെ വളരെ വിപുലീകരിച്ച് വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ വെങ്കിച്ച സ്വാമി കൊട്ടിയ കാലത്തിൻ്റെ ചുവട്ടിൽ രണ്ടാം കാലം കൊട്ടുക, അതിൻ്റെ ഈ ചുവട്ടിൽ പതികാലം കൊട്ടിക്കൊണ്ടുവരിക, അങ്ങനെ കാലങ്ങൾക്ക് ചുവട് പിടിച്ചിട്ട് കീഴ്പോട്ട് പോയിട്ട് അതിനെ വിസ്തരിച്ച് കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. തൃശൂർ പൂരത്തിലാണ് അരങ്ങേറ്റമെങ്കിലും തിരുവില്ലോമലയിൽ വില്വാദ്രിയുടെ നടയിലായിരുന്നു പഞ്ചവാദ്യത്തിൻ്റെ ആദ്യ ബീജം തിരുവെങ്കിച്ചൻ സ്വാമി നിക്ഷേപിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യത്തിലെ ഒന്നാം സ്ഥാനം വർഷാവർഷം പങ്കിട്ടെടുക്കുന്ന പെരിങ്ങോട്, കടവല്ലൂർ സ്കൂളുകളുടെ വിജയരഹസ്യം വെങ്കിച്ച സ്വാമിയുടെ മധ്യവിളംബകാലമാണ്. പാലക്കാട് കലോത്സവത്തിലും ആസ്വാദകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റുമുട്ടലാണ് പഞ്ചവാദ്യത്തിൽ പെരിങ്ങോട്, കടവല്ലൂർ സ്കൂളുകളുടെ മേളപ്പെരുക്കം. നൂറ്റാണ്ട് പിന്നിട്ട് അരങ്ങിൽ കാലങ്ങൾ കൊട്ടിക്കയറുമ്പോൾ സദസ്സിൻ്റെ മാർക്കിടാൻ പാലക്കാടൻ വാദ്യഗ്രാമങ്ങളിലെ മേളക്കാരും കമ്പക്കാരും സദസ്സിലേക്ക് ഒഴുകും. തിരുവെങ്കിച്ചൻ സ്വാമിയിൽ നിന്നും ഉരുവം കൊണ്ട് പാലക്കാടൻ വാദ്യകലാ ഗ്രാമങ്ങളിലാണ് പഞ്ചവാദ്യം എന്ന കലാരൂപം വളർന്ന് പൂർണ്ണവികാസം പ്രാപിച്ചത്. പാലക്കാട്ടേക്ക് കലോത്സവം വിരുന്നെത്തുമ്പോൾ ഈ വാദ്യഗ്രാമങ്ങളിലും താളമുറുകുകയാണ്. വില്വാദ്രിയിൽ വെങ്കിച്ചൻ സ്മാരകത്തിൽ നിന്നും ബിനീഷ് അരവിന്ദൻ, ഇന്ത്യ വിഷൻ.